ഗൈസ് ഇപ്പോൾ നമുക്ക് ഇന്ന് ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രഡക്ടറി ആയിട്ട് നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുകയുണ്ടായി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് പഠിക്കണം. അപ്പോൾ നമുക്ക് ക്രൈസോഫൈറ്റ്സിലോട്ട് ഡീപ്പായിട്ട് പോവാം. അപ്പം ക്രൈസോഫൈറ്റ്സിൽ ആരൊക്കെയാണ് വരുന്നത്? രണ്ട് ആൾക്കാരാണ് ക്രൈസോഫൈറ്റ്സിൽ വരുന്നത്. ഡയാറ്റംസ് അല്ലേ, ഡയാറ്റംസ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഒരു ഓർഗാനിസംസും, അതുപോലെ ഗോൾഡൻ ആൽഗേ, ഗോൾഡൻ ആൽഗേ എന്ന് പറയുന്ന ഒരു ഓർഗാനിസവും. അപ്പം ഗോൾഡൻ ആൽഗേനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് ഡെസ്മിഡ്സ്, ഡെസ്മിഡ്സ് എന്ന് നമ്മൾ വിളിക്കും. അപ്പം ഈ രണ്ട് വിഭാഗമാണ് മെയിനായിട്ട് നമ്മുടെ ക്രൈസോഫൈറ്റ്സിൽ വരുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്. എന്താണ് ഫോട്ടോസിന്തറ്റിക്? ഫോട്ടോസിന്തറ്റിക് മീൻസ് ഫോട്ടോ മീൻസ് ലൈറ്റ്, സിന്തറ്റിക് മീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലൈറ്റിൽ നിന്ന് വരുന്ന എനർജി വെച്ചിട്ട് ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ടീമുകളാണ് ഈ ഒരു ക്രൈസോഫൈറ്റ്സിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഇവർ ഫ്രഷ് വാട്ടറിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറൈൻ സിറ്റുവേഷൻ അല്ലേ. മറൈൻ, മറൈൻ എന്ന് പറയുന്നത് എന്താണ്? മറൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം കടൽ അല്ലേ. ഫ്രഷ് വാട്ടറിലും ഉപ്പില്ലാത്ത സ്ഥലത്തും കാണാൻ പറ്റും, ഉപ്പുള്ള കടലിലും നമുക്ക് ഇവരെ കാണാൻ സാധിക്കും. ഇവർ മൈക്രോസ്കോപ്പിക് ആണ് അല്ലെ. മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നമുക്ക് കണ്ണുകൊണ്ട് ഡയറക്റ്റായിട്ട് അവരെ കാണാൻ പറ്റുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫ്ലജല്ല സീലിയ അങ്ങനെയുള്ള ഓർഗനൽസ് ഒന്നും ഇവർക്കില്ല. അതെന്തിനു വേണ്ടിയിട്ടുള്ള ഓർഗനൽസ് ആണ്? മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൽസ്. അപ്പോൾ അങ്ങനെ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൽസ് ഒന്നും ഇവർക്കില്ലാത്തത് കൊണ്ട് ഇവർ പാസീവായിട്ടാണ് ഫ്ലോട്ട് ചെയ്യുക. പാസീവ്ലി എന്ന് പറയുന്നത് എന്താ? പാസീവ്ലി എന്ന് പറയുന്നത് അല്ലേ, താനെ ആ വാട്ടറിൻ്റെ കറണ്ട് എങ്ങോട്ടാണോ പോകുന്നത്, അതായത് വാട്ടർ കറണ്ട് മീൻസ് അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ. സോ വാട്ടർ എങ്ങോട്ടാണോ പോകുന്നത് വാട്ടറിനോടൊപ്പം തന്നെ ഇവരെന്ത് ചെയ്യും? ഇവർ മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്, ദേ ആർ പാസീവ് അല്ലേ. കാരണം അതിന് എനർജി ഒന്നും ആവശ്യമില്ല. വെള്ളം എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് ഇവർ പോകും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. സോ ദേ ആർ പാസീവ് ഫ്ലോട്ടേഴ്സ്. അപ്പോൾ അവരുടെ സെൽ വോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ദേ ആർ സെൽ വോൾ എന്ന് പറയുന്നത് തിന്നാണ് അല്ലേ, തിന്നാണ്. പിന്നെ അതെങ്ങനെയാണ്? ഓവർലാപ്പ് ചെയ്യും. തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് ആണ്. ഇപ്പം തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്, ഇപ്പം നമ്മുടെ സോപ്പ് ബോക്സ് നമുക്കറിയാം അല്ലേ, രണ്ട് സോപ്പ് ബോക്സ് നമുക്കിങ്ങനെ അടച്ചു പിടിക്കാൻ പറ്റും. അതേപോലെ ഇവർക്ക് രണ്ട് തിൻ ആയിട്ടുള്ള ഷെൽസ് ഉണ്ട്. അതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് സോപ്പ് ബോക്സിനെ പോലെ അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു സെൽ വോളാണ് ഇവർക്ക് ഉള്ളത്. ഈ സെൽ വോളിൻ്റെ പുറത്താണെങ്കിൽ എന്തുണ്ട്? കോട്ടിംഗ് ഓഫ് സിലിക്ക ഉണ്ട്, സിലിക്കൽ, സിലിക്കയുടെ കോട്ടിംഗ്. അപ്പോൾ ഈ സിലിക്കയുടെ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് ഈ ഇവരുടെ സെൽ വോൾ എളുപ്പം ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഡിസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇടിച്ചു കുത്തി പൊട്ടിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ഒരു ഓർഗാനിസം ഡെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ മൈക്രോബിയൽ ആക്ഷൻ സംഭവിക്കും. പക്ഷേ ഈ സിലിക്കയുടെ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് ഇവർ മൈക്രോബിയൽ എന്താ പറയുക ആക്ഷനെ ഇവർ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവരെന്ത് ചെയ്യില്ല, എളുപ്പം നശിച്ചു പോവില്ല. അതിങ്ങനെ കുറേ കാലം അതേപോലെ തന്നെ കിടക്കും. അപ്പോൾ ഇവർ മരിച്ച സ്ഥലങ്ങളിൽ അല്ലേ, കുറേ കാലങ്ങളായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇവർ താമസിച്ച സ്ഥലങ്ങളിലൊക്കെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം ഇവരുടെ സെൽ വോൾ ഡെപ്പോസിറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡയാറ്റമീഷ്യസ്. അപ്പം അങ്ങനെ കുറേ അധികം അവരുടെ അവരുടെ സാന്നിധ്യം, അവരുടെ ഡെഡ് ആയിട്ടുള്ള ആ ഒരു ഒരു സെൽ വോൾ ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് ഡയാറ്റമീഷ്യസ് എർത്ത്. ഇതിനൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട് മനുഷ്യന്മാർക്ക്. നമുക്ക് അതിൽ നിന്ന് കുറേ അധികം ഉപകാരങ്ങൾ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. കാരണം അത് ഗ്രിറ്റിയാണ്. എന്താണ് ഗ്രിറ്റി എന്ന് പറയുന്നത്? ഗ്രിറ്റി എന്ന് പറയുന്നത് തരിതരി പോലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് തരിതരി പോലുള്ള സാധനങ്ങളായതുകൊണ്ട് നമുക്കത് പോളിഷിങ്ങിനും അതുപോലെ തന്നെ ഫിൽട്രേഷനും ഒക്കെ സഹായിക്കും. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. എന്താണ് ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്? സോ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ ജീവികളുടെ ഈ റിമനൻസ് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കുന്നത്? നമ്മുടെ ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കും? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡൈനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് പഠിക്കും. അപ്പം എല്ലാവരും ആ വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.